അവളൊന്ന് വിളിക്കട്ടെ, എല്ലാരും അവളെ വാഗോണം. ഇവിടെ മുറിന്റെ ഉള്ളി കയറി ഇരിക്കണേടാ. ആ ഇവിടെ ഒന്ന് കിടക്കണേണ്. ഇവിടെ പണി എടുക്കാനേ ആള് വരുമെന്നും പറഞ്ഞ് നീ കാത്തിരിക്കേണ്ട. ഇതൊന്നുമില്ല, ആരെയും കിട്ടാനൊന്നും പോണം. ഇന്നത്തെ കാലത്ത് പണിക്കാരെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ വന്ന പെണ്ണിനാണെങ്കിൽ സുഖമില്ല. എനിക്ക് വൈ എല്ലാ ജോലിയും കൂടി ചെയ്യാൻ എന്റെ മുട്ടൊക്കെ എന്ത് വേദനയെന്നറിയാമോ. ആ ശരി ഉമ്മ, ആ ഞാൻ വരാം ഉമ്മ, ഞാൻ ചെയ്തോളാം എല്ലാം. ആ സാരമില്ല, ഞാൻ ചെയ്തോളാം. മഹാറാണി പോണുണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോഴാണ് ഒരു ഗർഭമായത്. അപ്പൊ ഇത്ര പെട്ടെന്നാവും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പൊ രണ്ടുപേരെയാണ് ഇതാക്കേണ്ടത്. എങ്ങനെയെങ്കിലും ഈ ഗർഭവും കളയണോല. അനങ്ങി നിൽക്കും അടുക്കളയിൽ കയറിയാൽ. നേരത്തിനൊന്നും വെച്ചുണ്ടാക്കി തരയില്ല. പടച്ചോനെ, അമ്മായി വന്നിട്ടല്ല, ഇവിടെ റൂമിൽ പോവാൻ പറയട്ടെ. റസീന, നീ പണിയൊന്നും ചെയ്യണ്ട, ആ മുറിയിലോട്ട് പോയിക്കേ. ആ എന്താണമ്മ? കറിയൊന്നും ഉണ്ടാക്കണ്ട, അതൊക്കെ ഞാൻ വെച്ചോളാം. നീ ഇപ്പൊ മുറിയിലോട്ട് പോ. അടുക്കളയിൽ കയറി പണി ചെയ്യാൻ പറഞ്ഞത്. ഈ കറിയൊക്കെ ഉണ്ടാക്കി തീർത്തിട്ട് ഞാൻ പോയിക്കോളാം റൂമിലോട്ട്. ആ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞ മുറിയിലോട്ട് പോയാ. വേണ്ടേ, ഞാൻ ചെയ്തോളമ്മ. വേണ്ട, നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാ. നീ ഇപ്പൊ പറയണ കേക്ക് അങ്ങോട്ട്. ആ ശരിയമ്മ. പിന്നെ എന്റെ മോളെ കാണാൻ ധൃതി ഉണ്ടാവില്ല എനിക്ക്. ആ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? ആ എന്താണ് റസിയാനെ കൊണ്ടുവരണ്ടിരുന്നത്? ആ പിള്ളേരെയൊക്കെ കാണാൻ കൊതിയായിട്ട് വയ്യ. ആ സുഖമാണ്. അവള് അവളെ വീട്ടിൽ പോയേക്കണേന്ന്. ഇനി ഒരു സവളായിട്ട് വരാ. ആ വീട്ടിലാണോ? ആ റസിയാന്റെ വീട്ടിൽ പോയല്ലേ. ആ സലീമോനില്ല, അവൻ പുറത്തോട്ട് പോയതാണ്. എനിക്ക് തൊണ്ടക്കുതിരവയ്യ. ഉമ്മ ഞാനേ
അക്കാ അറിയുന്നില്ലേ നാടന ഏത്തപ്പഴമൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്ക്. സംസാരിച്ചു അവന് ബോറടിയാണ്, സലീം ഇല്ലല്ല. അവളെവിടെ? ആ അവള് കിടക്കണേന്ന് റൂമിലുണ്ട്. ആ നീ അവളെ പൊന്നോലെ നോക്കണുണ്ടാ. ആ നിന്റെ സ്വഭാവം എനിക്കറിയാ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് ചോദിച്ചത്. അവളെ പൊന്നോലെ നോക്കണം, അവളെന്റെ മോളാണ്. ആ പിന്ന എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട, ഞാനത് ഇവിടെ എത്തിച്ചു തരും. നിനക്ക് ഞാൻ ചോദിച്ചതൊക്കെ തന്നില്ലേ? ആ ഇനിയും ഞാൻ തരും എന്താവശ്യം ഉണ്ടെങ്കിലും. അതിന്റെ പേരിൽ അവളെ ഇവിടെ വരയിപ്പിക്കാൻ പറ്റൂല. അവളെ പൊന്നോലെ നോക്കണം. പിന്നെ അത് മാത്രമല്ല, അവള് പിന്നെ എന്നെയും എന്റെ മരിമോളെ റസിയാനേയും നാല് പേരെ കുട്ടികളെ പൊന്നുപോലെ നോക്കിയവളാണ് അവള്. അവളൊരു ജോലിക്കാരത്തിനെ പോലെ അല്ലല്ലോ, എന്റെ മോളെ പോലെയാണ് അവൾ എന്നെയും മക്കളെയൊക്കെ നോക്കിയത്. ആ അപ്പൊ അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ റസിയെ റസീനെ എനിക്ക് ഒരുപോലെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നീ അറിയാൻ വേണ്ടി ഞാൻ പറയാം, എന്റെ സ്വത്തിന് വരെ അവൾക്ക് അവകാശമുണ്ട്. റസിയാക്കും റിയാസിനും റസീനാക്കും ഒരുപോലെയാണ് എന്റെ സ്വത്തിന്റെ അവകാശം. എന്റെ മക്കളെ പോലെ തന്നെ അവളെ മോളെ പോലെ തന്നെ ഞാൻ കണക്കാക്കിയേക്കണേന്ന്. അപ്പൊ അതുകൊണ്ട് അവളെ നന്നായിട്ട് സ്നേഹിക്കണം. ഞാൻ കൊറേ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് കാറിലും ഉണ്ട്, അവന് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം. അവളെ ഞാൻ വേദനിപ്പിക്കണമൊന്നുമില്ല. ആ അവള് പറഞ്ഞ പിന്നെ അവൾക്കൂടെ സുഖമില്ല, പ്രശ്നമൊന്നും എന്തെങ്കിലും അവള് പറഞ്ഞ. അവളോട് ചോദിച്ചു നോക്ക് ഇവിടെ സുഖമാണോ ഇല്ലേന്ന്. അവളെന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവൾ അങ്ങനെ പറയണ ഒരു കുട്ടിയല്ല. അവളെല്ലാം ഉള്ളിൽ ഒതുക്കണ മോളാണ്. അവള് കൊറേ അനുഭവിച്ചതാണ്. ഇനി അവള് ഇവിടെ അനുഭവിക്കാൻ പറ്റൂല. ആ അവള് വിളിച്ചപ്പോ ഇവിടെ സുഖമാണെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. അത് അങ്ങനെ തന്നെ ആയിരിക്കണം മരണം വരെ. അവൾക്ക് സുഖമായിരിക്കണം ഇവിടെ. ആ എന്നാ അവളെ വിളിക്ക്. ആ അവള് കിടക്കണേന്ന് റൂമിലുണ്ട്. ഞാൻ വിളിക്കാം. റസീന മോളെ, റസീന ദേ നാത്തും വന്നേക്കണ്, നീ ഓടി ഇങ്ങോട്ട് വാ. അവളിപ്പോ വരൂ. ആ മോള് വന്നാ. മോളെന്താണൊന്നും കഴിക്കണില്ലേ? നല്ല ക്ഷീണമുണ്ടല്ല, മുഖമൊക്കെ വാടിയിരിക്കണല്ല. ഫുഡൊക്കെ കഴിക്കാറുണ്ട് ഉമ്മ, ക്ഷീണമൊന്നുമില്ല. ഉമ്മക്ക് തോന്നണേന്, ഉമ്മക്ക് സ്നേഹം കൊണ്ട് തോന്നണേന്. അവള് കഴിക്കണൊക്കെ ഉണ്ട്, ഇവിടെ ഭക്ഷണത്തിനൊന്നും ഒരു മുട്ടൂല്ല. പിന്നെ പോരാത്തതിന് സലീമും കൊണ്ടുവന്ന് പൊതിയിലൊക്കെ കൊണ്ടുവന്ന് തീറ്റിക്കണാണോ. ആ നാത്തൂന് പിന്നെ കൊറേ നാളായിട്ട് കാണണേയില്ലേ അവള, അപ്പൊ അതിന്റെ ഒരു ഇതാണ്. അല്ലാണ്ട് അവൾക്ക് ക്ഷീണമൊന്നുമില്ല. ആ എനിക്ക് അവളെ കണ്ടിട്ടൊന്നും തോന്നണമൊന്നുമില്ല. പിന്നെ ഈ സമയത്തൊക്കെ ചിലപ്പോ ഒരു വാട്ടോക്ക് ഉണ്ടാകും, അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവണേണു. ഞാൻ ചായ എടുക്കുമ്മ. ആ മോള് ചായന്ന് എടുക്കണ്ട, ഉമ്മ പോയിട്ട് എടുക്ക. മോള് ഇടാന്ന് ഇരിക്കി, നാട്ടും കുറെ നാളെത്തി വന്നേ. മോള് സംസാരിക്കി, ഞാൻ ചായ എടുത്തലും വരാം. ഞാൻ അവിടെ ഇരിക്കാം. ആ മോള് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കട്ടാ, നല്ല ക്ഷീണം തോന്നണുണ്ട് ഉമ്മാക്ക്. ആ ഇനി കാണാണ്ട് കണ്ടിട്ടാണെന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും മോള് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് നന്നായിട്ടൊക്കെ ശ്രദ്ധിക്കി. ക്ഷീണമൊന്നുമില്ല ഉമ്മ, ഉമ്മക്ക് തോന്നണേനതൊക്കെ. പിന്നെ എന്തെങ്കിലൊക്കെ വിഷമുണ്ടെങ്കിൽ ഉമ്മാനോട് പറയാൻ മടിക്കരുത്. എനിക്ക് സുഖമാണ് ഉമ്മയുടെ, ഇവിടെ ഒരു കുഴപ്പമില്ല. മോള് കുറച്ചു ദിവസം വേണമെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് വന്ന് അവിടെ നിൽക്ക്. നല്ല ക്ഷീണോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കും ഉമ്മാൻ്റെ അടുത്ത്. ആ അതൊക്കെ ഉമ്മ ഇക്കാനോട് സംസാരിക്കുക. റിയാസേ വാ മോനെ വന്നിരിക്ക. ഓ ഇതൊക്കെ എന്തിനാണ്? വാ മോനെ ഇരിക്ക്. സാധനങ്ങളൊക്കെ വെക്കണേരുത്. ആ മോനെ ചായ കുടിക്ക്. ആ എനിക്ക് ഇഷ്ടപ്പെട്ട കട്ടഞ്ഞായാണ് സുലൈമാനി. ചായ മാറിപ്പോയി.
അമ്മാക്ക് ഇച്ചിരി മധുരം വേണമല്ല. മോനെ ഞാൻ വന്നില്ല, എനിക്കിപ്പോ ഇതൊക്കെ കഴിച്ചാല് ചെലപ്പോ പറ്റൂലോ മാ. കഴിക്ക് റിയാസ്ക. ആ ഉമ്മ കഴിക്കണുണ്ട്, ഉമ്മ ഇതൊന്നും അധികം കഴിക്കൂല. ശരീരം നോക്കണം. വലിച്ചുവാരി തിന്നണതാണ് നമ്മളെ ശരീരത്ത് കാണുന്നത്. വലിച്ചുവാരി തിന്നാണ്ടിരുന്ന ആരോഗ്യം ഉണ്ടാവും. അവൻ ഇതൊക്കെ ഇഷ്ടമാണ്. ആമ്പിള്ളേരിക്കും ഇനി ഈ കറമുറയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ല. പോയിക്കോ മോനെ, ഈ കാറിൽ പോയിരിക്കണത് എവിടെ ഇരുന്നൂടെ? നീ എങ്ങോട്ടാണ് ഈ പോണത്? അവന് ശരിയും ഇല്ലാത്തോണ്ടേ ഭയങ്കര ബോറടി ഉണ്ട്. അവനുള്ളപ്പോ വന്നാ മതിയായിരുന്നു. അവൻ വരാറായില്ല എന്ന് തോന്നണല്ലേ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ മോള് വിളിച്ചാ? ആ സ്വിച്ച് ഓഫാ ഫോണ്. ആ എന്ത് വല്ല ഓഫായി പോയിട്ടുണ്ടാവും മോളെ ഫോണ്. അല്ല അത്യാവശ്യത്തിന് പോയക്കണേ ഇരിക്കും. എന്താണ് എത്ര പ്രാവശ്യായി ഞാൻ ഫോൺ വിളിക്കണത്? ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. ഞാൻ വിസറായത്തിന് പോയിക്കണതല്ലേ, പിന്നെ ബാറ്ററി ഒക്കെ ഡൗൺ ആയി പോയി, ഫോൺ സ്വിച്ച് ഓഫ് ആയി. വെറുതെ അല്ലേ കാര്യം വിളിച്ചിട്ട് കിട്ടാണ്ടിരുന്നത്? സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എന്നാ പറയണം. അത് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നിക്ക. നിനക്ക് ഒരുപാട് ഉമ്മാനുണ്ടല്ലോ, ഏതുമ്മേണോ? അവര് വീട്ടില് പോയിക്കണേരുന്നു, അവരെ വീട്ടിൽ പോയിക്കണേരുന്നു, പിന്നെ ഒരു ദിവസം വരാന്നുണ്ട്. ആ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്, ഉച്ചക്ക് ശേഷം പോയത്, വൈകുന്നേരം പോയത്. ഉമ്മ നല്ല ഹാപ്പിയാണ്. പിന്നെ ഉമ്മാക്ക് എന്റെ കാര്യത്തിലുള്ളു ടെൻഷൻ. നീ ഭക്ഷണം കഴിക്കണുണ്ടാ, നിനക്ക് നല്ല ക്ഷീണമാണ്. എനിക്ക് ക്ഷീണമുണ്ടിക്കോ? ഞാൻ പറഞ്ഞു ഉമ്മാക്ക് തോന്നണേ, ഉമ്മാക്ക് സ്നേഹം കൂടുതലോട് തോന്നണേ. ഒരുപാട് പേരുണ്ടല്ലോ സ്നേഹിക്കാറ്. രണ്ടുമ്മമാര് അധികം തോന്നുന്നുണ്ട്. അത്രയും തോന്നല്ലേ ക്ഷീണം പോലെ. ചെറിയൊരു ചൂടുണ്ടല്ലോ. കിടക്കണം, എല്ലാം മാറി.